ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിലെ തോട്ടിലും പുഴയിലും അരുവികളിലും ഒക്കെ കാണപ്പെടുന്ന മാനത്ത് കണ്ണി, നെറ്റിയിൽ പൊട്ടൻ, തുപ്പല് വിഴുങ്ങി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മത്സ്യത്തിന്റെ ഫാമിലിയിൽ വരുന്ന മറ്റു രണ്ട് മത്സ്യങ്ങളെയാണ് കാണുന്നത്. അപ്പൊ ഇതൊരു ബിഗ് ഫാമിലി ഓഫ് ഫിഷസ് ആണ്. 1270 സ്പീഷീസുകൾ വരുന്ന ഈ ഒരു ഫാമിലിക്ക് പറയുന്നതാണ് കില്ലി ഫിഷ്. കില്ലി ഫിഷിൽ തന്നെ പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറികളാണ്. അതിൽ ഒന്ന് ആനുവൽ കില്ലി ഫിഷ്, മറ്റൊന്ന് നോൺ ആനുവൽ കില്ലി ഫിഷ്. എന്താണ് ഇത് രണ്ടും എന്നുള്ളത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാം. ആനുവൽ കില്ലി ഫിഷ് എന്ന് പറയുമ്പോഴത്തേക്ക് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ ഇവരുടെ കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവും. എന്തുകൊണ്ടാണ് ഒരു വർഷത്തിൽ ഇവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്? ഇവരുടെ ആവാസ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ഇവരുടെ ഹാബിറ്റാറ്റുകൾ എന്ന് പറയുന്നത് കടുത്ത വേനൽക്കാലങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സ്ഥലങ്ങളാണ്. സ്വാഭാവികമായിട്ടും അവര് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ അവർ താമസിക്കുന്ന വാട്ടർ കോളംസ് വേനൽക്കാലത്ത് ഡ്രൈ ഔട്ട് ആവും. അപ്പൊ അതിനു മുമ്പ്, ഈ വേനൽക്കാലത്തിന് മുമ്പ് ഇവരുടെ കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പൊ ഈ വേനൽക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ വളർച്ചയും ബ്രീഡിങ്ങും കാര്യങ്ങളും എല്ലാം കഴിയണം. വാട്ടർ വൈസ് എല്ലാം ഡ്രൈ ഔട്ട് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവർ അതിൽ ലേ ചെയ്തിരിക്കുന്ന എഗ് ഉൾപ്പെടെ ഡ്രൈ ആവും. ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന എഗ്ഗിനകത്തും ഇവരുടെ ലാർവേ വളരും. അടുത്ത മഴക്കാലം എത്തുമ്പോഴത്തേക്ക് ഇവരുടെ വളർച്ച കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് മഴയത്ത് തന്നെ ഇവരുടെ എഗ് വിരിഞ്ഞ് കുട്ടികൾ പുറത്തു വന്ന് വീണ്ടും ആ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഇതാണ് ആനുവൽ കില്ലി ഫിഷ്. എന്തുകൊണ്ടാണ് ഇവരെ ഹോബിയിൽ വലുതായിട്ട് കാണാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കലി ഒരു ഹോബിസ്റ്റ് ഷോപ്പിൽ പോകുമ്പോൾ ഇതിന് ഒരു വർഷം ഇതിന് ആയുസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെടുക്കുന്നില്ല. പൊതുവെ നമ്മൾ എടുക്കുന്ന ഫിഷുകളൊക്കെ പലതും ഈ പറയുന്ന 6 മാസം പോലും നിൽക്കാറില്ല. ചില ഫിഷുകളുടെ കാര്യം എല്ലാം എന്നാൽ പോലും ഷോപ്പുകാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എടുക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അതാണ് ഒരു റീസൺ, അതല്ല മെയിൻ റീസൺ അവരെ ട്രേഡ് ചെയ്യാനും കീപ്പ് ചെയ്യാനും ഒക്കെ. അതിൻ്റെതായിട്ടുള്ള കമ്മ്യൂണിറ്റി ടാങ്കുകൾക്കൊന്നും പലപ്പോഴും കോമ്പാറ്റീവ് അല്ല, കുറച്ച് അഗ്രസീവ് ആണ്. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തമാണ് നോൺ ആനുവൽസിന്റെ കാര്യം. നോൺ ആനുവൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഈ മറ്റ് മത്സ്യം, നമ്മുടെ ഗപ്പി മറ്റേയൊക്കെ പോലെ തന്നെ അവർക്ക് 2 to 4 years ഒക്കെ ലൈഫ് സ്പാൻ ഉള്ളവരാണ്. അപ്പൊ അവരെയാണ് നമ്മൾ കാണുന്നത്. പ്രധാനമായിട്ട് രണ്ട് ടൈപ്പിനെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം കാണുന്നത് ഫാന്റലോപാങ്ജാക്സ് ഗാർഡനറി, ബ്ലൂ ലൈർടെയിൽ, സ്റ്റീൽ ബ്ലൂ കില്ലി, ഗാർഡനേഴ്സ് കില്ലി എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു കില്ലി ഫിഷിനെയാണ്. ഇവരെ കാണപ്പെടുന്നത് സൗത്ത് ഈസ്റ്റേൺ നൈജീരിയ, വെസ്റ്റേൺ കാമറൂൺ തുടങ്ങിയ സ്ഥലങ്ങളുടെ ചതുപ്പ് നിലങ്ങളിലും അരുവികളിലുമൊക്കെയാണ്. സെക്ഷുവലി ഡൈമോർഫിക് ആയിട്ടുള്ള ഇവരുടെ ആൺ പെൺ മത്സ്യങ്ങളെ നമുക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. പെൺമത്സ്യങ്ങളെ അപേക്ഷിച്ച് വലിപ്പമുള്ളവയും കളറുള്ളവയും ഫിന്നുകൾക്ക് നീളമുള്ളതുമാണ് ഇവരുടെ ആൺ മത്സ്യങ്ങൾ. ഇനി ഞാൻ ഇവരെ കീപ്പ് ചെയ്ത് ബ്രീഡ് ചെയ്യുന്ന വാട്ടർ പാരാമീറ്റേഴ്സിലോട്ട് വരാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട വൈൽഡ് ബെറ്റുകളെ പോലെ തന്നെ ഇവരെയും കീപ്പ് ചെയ്യുന്നത് 6.5 to 7 PHലും TDS വന്നിട്ടൊരു 100-120 കീപ്പ് ചെയ്യുന്നത്. വാട്ടർ ടെമ്പറേച്ചർ ഈസ് 26. പിന്നെ ഇവർക്ക് പ്രധാനമായിട്ടും കൊടുക്കുന്ന ഫുഡുകളെന്ന് പറയുന്നത് ബേബി ബ്രൈൻ ഷ്രിമ്പ്, അതേപോലെ ഹിക്കാരി വൈബ്ര ബൈറ്റ്സ്, ഗ്രിൻഡൽ വേംസ് തുടങ്ങിയവയാണ്. ഇവരൊരു കമ്മ്യൂണിറ്റി ടാങ്ക് ഫിഷ് അല്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പൊതുവെ ഇവരുടെ തന്നെ സെയിം വലിപ്പത്തിലും കളറിലും ഒക്കെ ഉള്ള ഫിഷുകളെ ഇവരുടെ മെയിൽസ് പ്രത്യേകിച്ചും അറ്റാക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ മെയിലുകൾ ഇനഫ് സ്പേസ് ഇല്ലെന്നുണ്ടെങ്കിൽ തമ്മിൽ അറ്റാക്ക് ചെയ്യും. എപ്പോഴും ഒരു മെയിലിന് 2-3 ഫീമെയിൽസ് എന്നുള്ള കണക്കിലാണ് ഇവരെ കീപ്പ് ചെയ്യാൻ ബെറ്റർ. സ്പീഷീസ് ഉള്ള ടാങ്കുകളാണ് ബെറ്റർ എങ്കിലും കോറിഡോറാസ് അല്ലെങ്കിൽ ബ്രിസ്റ്റൽ നോസ് അങ്ങനെയൊക്കെയുള്ള ഇവരുടെ ഷെയ്പ്പോ അല്ലെങ്കിൽ ഇവരുമായിട്ട് കാണാൻ വലിയ സാമ്യമൊന്നും ഇല്ലാത്ത ചെറിയ മത്സ്യങ്ങളെയോ അല്ലെങ്കിൽ ഇവരെ ഉപദ്രവിക്കാത്ത മറ്റ് മത്സ്യങ്ങളുടെ കൂടെയൊക്കെ ഇവരെ കീപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മാനത്ത് കണ്ണി പോലെ തന്നെ മികച്ച ജമ്പിങ് ആർട്ടിസ്റ്റുകളാണ് ഇവരും. അപ്പോൾ ഇവരെ കീപ്പ് ചെയ്യുന്ന ടാങ്കിന് മസ്റ്റായിട്ട് മൂടി ഉണ്ടായിരിക്കണം 3-4 മത്സ്യങ്ങളെ. ഒരു മെയിലും 2-3 ഫീമെയിലും ചേരുന്ന ഒരു ഗ്രൂപ്പിന് 40-50 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്ത് ബ്രീഡ് ചെയ്യാൻ സാധിക്കും.
വൈൽഡില് ഇവര് പ്ലാന്റ്സിന്റെ ഒക്കെ അടിയിലാണ് ഇവരുടെ മുട്ടകള് സ്പോണിങ്ങിന് ശേഷം അറ്റാച്ച് ചെയ്യാറുള്ളത്. അപ്പോ ക്യാപ്റ്റിവിറ്റിയിൽ നമുക്ക് ജാവ മോസ് പോലുള്ള ഏതെങ്കിലും മോസുകളോ അല്ലെങ്കിൽ പ്ലാന്റുകളൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ കൺവീനിയൻസിന് വേണ്ടി ഞാൻ ഇത്തരത്തിലുള്ള മോപ്പുകളാണ് ഉപയോഗിക്കാറുള്ളത്. ഈ മോപ്പുകൾ നമുക്ക് ഇവർ വൺസ് ബ്രീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി എടുത്തിൽ നിന്ന് നമുക്ക് എഗ്ഗ് കളക്ട് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഹാച്ച് ചെയ്യാൻ പറ്റും. 14-21 ദിവസം വരെയാണ് വെള്ളത്തിൽ ഈ എഗ്ഗുകൾ നമ്മൾ കീപ്പ് ചെയ്താൽ ഇത് ഹാച്ച് ചെയ്യാനുള്ള സമയം. എന്നാൽ വെള്ളത്തിന് പുറത്ത് 1 മാസം വരെ ചെറിയ നനവോടുകൂടി സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ എഗ്ഗുകളുടെ മറ്റൊരു സവിശേഷതയാണ്. ഈ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ഇവരാ എഗ്ഗ് ലേ ചെയ്ത മോപ്പുകൾ ഹോബീസ്റ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ട്. കൺട്രി ടു കൺട്രി ഒക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ ഈ നമുക്ക് റിസീവ് ചെയ്യുന്ന മോപ്പ് വെള്ളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. കുഞ്ഞുങ്ങളെ സക്സസ്ഫുള്ളായിട്ട് ഹാച്ച് ചെയ്തെടുക്കാനും സാധിക്കും. ഈ മോപ്പുകൾക്ക് പകരം നമുക്ക് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്, ആഫ്രിക്കൻ ബയലോ അല്ലെങ്കിൽ കുളവാഴ പോലെയൊക്കെയുള്ള ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിൻ്റെ അടിയിൽ ഇവരുടെ എഗ്ഗുകൾ ഇവർ അറ്റാച്ച് ചെയ്ത് വെക്കും. ആ പ്ലാന്റ്സ് നമ്മൾ മറ്റൊരു ടാങ്കിലോട്ട് മാറ്റിയതിന് ശേഷം കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുത്ത് വളർത്താവുന്നതാണ്. വളർന്ന് ഇവരുടെ എഗ്ഗ് ഹാച്ചായി വരുന്ന കുട്ടികൾക്ക് ആദ്യം തന്നെ ബേബി ബ്രൈനോ അല്ലെങ്കിൽ മറ്റ് ഇൻഫ്യൂസോറിയ, റോട്ടിഫയർ പോലുള്ള ചെറിയ ഫുഡുകൾ കൊടുത്ത് വളർത്താവുന്നതാണ്. ഇപ്പോൾ ഫണ്ടലോപാങ്ജാക്സ് ഗാർഡനറി പോലെ തന്നെ ഹോബിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫിഷാണ് അഫിയോസെമിയോൺ ഓസ്ട്രാലെ അല്ലെങ്കിൽ ലൈർ ടെയിൽ കില്ലി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ കില്ലി ഫിഷ്. ഇവരെ ലൈർ ടെയിൽ കില്ലി എന്ന് എന്തുകൊണ്ടാണ് അറിയപ്പെടുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം നമ്മൾ മുമ്പ് കണ്ട ഫിഷിനും ബ്ലൂ ലൈർ ടെയിൽ എന്നുള്ള പേരുണ്ട്. ഇവർക്കും ലൈർ ടെയിൽ കില്ലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ലൈർ ടെയിൽ എന്നുള്ളൊരു പേര്? ഇപ്പോൾ ഗപ്പികളിലും എൻഡ്ലേഴ്സിലും ഒക്കെ ഈ ലൈർ എന്നുള്ളൊരു പദം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന പുരാതന ഗ്രീക്ക് ഇൻസ്ട്രുമെൻ്റായ ലൈറിൽ നിന്നാണ് ഇവർക്ക് ഈ ടെയിലിൻ്റെ ഷേപ്പിന് ഈ ഒരു പേര് കിട്ടിയത്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഫിഷുകളെ ലൈർ ടെയിൽ എന്നുള്ള പേരിൽ അറിയപ്പെടുമ്പോഴത്തേക്ക് ഇത് ഓർക്കുക. ഇതിനു മുമ്പ് കണ്ട ബ്ലൂ ലൈർ ടെയിലിന് കൊടുക്കുന്ന കെയറും വാട്ടർ പാരാമീറ്റേഴ്സും ഒക്കെ തന്നെയാണ് ഇവരെയും സക്സസ്ഫുള്ളായിട്ട് ബ്രീഡ് ചെയ്യാൻ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവരും ബ്ലൂ ലൈർ ടെയിലും തമ്മിലുള്ള ഒരു പ്രധാന ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കുറേ കൂടെ നമുക്ക് കമ്മ്യൂണിറ്റി ടാങ്കുകളിൽ കീപ്പ് ചെയ്യാവുന്നതാണ്. ഗപ്പീസ്, എൻഡ്ലേഴ്സ്, ചെറിയ ടെട്രാസ്, ഡ്വാഫ് ഗോരാമി സ്പീഷീസുകളുടെയൊക്കെ കൂടെ ഇവരെ സക്സസ്ഫുള്ളായിട്ട് കീപ്പ് ചെയ്യാം. ബ്രീഡിങ്ങിന് സ്പീഷീസ് ഉള്ള ടാങ്കിൽ കീപ്പ് ചെയ്യുന്നതാണ് റെക്കമെൻഡ്. ഇവരും സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്ന ഫിഷസാണ്. അതായത് ആൺ പെണ്ണ് തമ്മിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ ഡിഫറെൻ്റ് സ്ട്രെയിൻസ് അവൈലബിൾ ആണ്. അതായത് ഗോൾഡ് സ്ട്രെയിൻ, ചോക്ലേറ്റ് സ്ട്രെയിൻ, ആൽബൈനോ പോലെയുള്ള മാൻമെയ്ഡ് സ്ട്രെയിൻസ് ഹോബിയിൽ ലഭ്യമാണ്. ഇനി കുറച്ച് ബോണസ് കണ്ടൻ്റ് ആണ്. ഇതെൻ്റെ കയ്യിൽ നേരത്തെ സക്സസ്ഫുള്ളായിട്ട് ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ ഇല്ലാത്ത കുറച്ച് മത്സ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അഫിയോസെമിയോൺ ബൈറ്റാനിയാറ്റം എന്ന് പറഞ്ഞ മറ്റൊരു നോൺ ആനുവൽ കില്ലി. വളരെ ഈസി ആയിട്ട് കീപ്പ് ചെയ്യാനും ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷാണ്. ദ ആർ സൂപ്പർ ജമ്പേഴ്സ്. പിന്നെ ഇവരെ ബ്രീഡ് ചെയ്യാൻ ഈ അഫിയോസെമിയോൺ ബൈറ്റാനിയാറ്റവും നമ്മൾ മുമ്പ് കണ്ട രണ്ട് മത്സ്യങ്ങളും ഇവർക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഏതെങ്കിലും മൈക്രോ ഫീഡ് ലൈക്ക് ബേബി ബ്രൈൻ ഷ്രിമ്പ് പോലുള്ള ഏതെങ്കിലും ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇനഫ് ഹൈഡിങ് സ്പേസ് ഉള്ള, അതായത് നല്ല ജാവാമോസോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും മോസ് കൊണ്ട് കവേർഡായിട്ടുള്ളൊരു ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ തന്നെ ആ ടാങ്കിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ചെറിയ ശതമാനം കുട്ടികളെ കിട്ടും. കാരണം അവർ എസ്കേപ്പായി ചെറിയ ഫുഡൊക്കെ കഴിച്ച് ഇവർ പേരൻസ് അങ്ങനെ ഫുൾ ചേസ് ചെയ്ത് നടന്ന് കുട്ടികളെ പിടിക്കുന്നൊരു സ്വഭാവം ഇവർക്കില്ല എന്നുള്ളത് തന്നെ നമുക്ക് കുറച്ച് കുട്ടികളെ ആ ടാങ്കിൽ നിന്ന് തന്നെ കിട്ടാനുള്ളൊരു സാധ്യത വർദ്ധിപ്പിക്കും. മറ്റൊരു ചെറിയ ടൈപ്പ് നോൺ ആനുവൽ കില്ലി ഫിഷാണ് ക്ലൗൺ ഫിഷ് എന്ന് പറയും. ഇതൊരു അൺസക്സസ്ഫുൾ ഷിപ്മെൻ്റെ റിമൈനിങ് ആണ്. ഒരു ഫീമെയിൽ ക്ലൗൺ ആണ്, ബാക്കി ഉള്ളതൊക്കെ ചത്തുപോയി. അപ്പോൾ ഇവരെ സക്സസ്ഫുള്ളായിട്ട് ഇതുവരെ ബ്രീഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇറ്റ് മേ ബി ഒരു അനദർ പ്രൊജക്റ്റ് ആയിരിക്കും. ഇനിയും നമുക്ക് രണ്ട് ആനുവൽ കില്ലി ഫിഷസിനെ കാണാം. ഇതിൻ്റെ എഗ്ഗ് ഞാൻ ഓൺലൈൻ ത്രൂ വരുത്തി ഹാച്ച് ചെയ്ത രണ്ട് ആനുവൽ കില്ലി ഫിഷാണ്. ഇവരെയും ബ്രീഡിങ് എക്സ്പീരിയൻസ് ഇല്ല. കാരണം ഇവർ ഇതാകെ വന്നതിൽ 3 എഗ്ഗുകളെ ഹാച്ച് ആയിട്ടുള്ളൂ. എൻ്റെ ഒരു 30 എഗ്ഗ് വന്നതിൽ 3 എണ്ണം ഹാച്ചായി, 2 എണ്ണം അഡൽറ്റായി. ആ അഡൽറ്റ് ആയത് തന്നെ രണ്ട് ഒന്ന് നോത്തോബ്രാങ്കിയസ് രാച്ചോവി, ഒന്ന് നോത്തോബ്രാങ്കിയസ് ഗുന്തേരി എന്ന് പറഞ്ഞ രണ്ട് സ്പീഷീസുകളാണ്. ഞാൻ ആ വളർത്തിയെടുത്തോളം വളരെ അഗ്രസീവ് സ്പീഷീസുകളാണ്. ഒരു കാര്യമില്ലാതെ മറ്റുള്ള ഫിഷുകളെ ഓടിച്ചിട്ട് ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമാണ് ഇവരുടേത്. എനിവേസ് ഇതൊരു ഫ്യൂച്ചർ പ്രൊജക്ട് ആയിരിക്കും ഇതൊരു ഇതിന്റെ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. അടുത്ത വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. ഞാൻ കീപ്പ് ചെയ്തെങ്കിൽ ചെറിയൊരു ഫിഷ് റൂം ഉണ്ട്, പിന്നെ ഇതേപോലെയൊക്കെയുള്ള കുറച്ച് ടാങ്ക്സ്, അപ്പൊ അതിനകത്ത് കീപ്പ് ചെയ്തിരിക്കുന്ന സ്പീഷീസുകൾ, പിന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫിൽട്രേഷൻ, അതൊക്കെ നമുക്ക് കാണാം. വളരെ ബേസിക് സെറ്റപ്പാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ വളരെ നല്ല കമന്റുകളും സജഷനും ഒക്കെ ഉണ്ട്. ഞാൻ കുറെയൊക്കെ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ ഫിഷ് മില്ല് വെച്ച് കാണാം. ബൈ ഗൈസ്, താങ്ക് യു.